നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യനമേലെ വളരാൻ ആരെയും മുഖ്യൻ അനുവദിക്കില്ല. ഗോവിന്ദൻ ഏറെ നാളുകളായി പല രീതിയിൽ സി പി എമ്മിന് മുന്നിൽ തന്നെയുണ്ട്. എന്നാൽ ഇത് എത്ര നാളത്തേക്ക്? നിലവിൽ ബഫർ സോൺ വിഷയത്തിലും വലിയ രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗോവിന്ദൻ. പുരയിടമോ കൃഷിയിടമോ ബഫർ സോണിൽ ഉൾപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു. പുരയിടവും കൃഷിയിടവും ഒഴിവാക്കി മാത്രമേ സോൺ പ്രഖ്യാപിക്കൂ. സമരം നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ബഫർ സോണിൽ ഉപഗ്രഹ സർവേ റിപ്പോർട്ടിനൊപ്പം വ്യക്തിഗത വിവരങ്ങളുള്ള ഫീൽഡ് സർവേ റിപ്പോർട്ടും സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിനാണ് സർക്കാർ. ജനുവരി ആദ്യവാരമാണ് ബഫർ സോൺ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജൂൺ 3-ലെ ഉത്തരവ് പ്രകാരം ഉപഗ്രഹ സർവേ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഈ മാസം തീരുകയാണ്. സർവേ റിപ്പോർട്ട് തയ്യാറാണെങ്കിലും കനത്ത പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ആ റിപ്പോർട്ട് അപൂർണമാണെന്ന് മുഖ്യമന്ത്രി വരെ പറഞ്ഞു കഴിഞ്ഞു. എതിർപ്പുകൾ തണുപ്പിക്കാൻ ഫീൽഡ് സർവേ നടത്തുമെന്നാണ് സർക്കാരിന്റെ പുതിയ വാഗ്ദാനം. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ തയ്യാറാക്കിയ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഒരു സത്യവാങ്മൂലം കൂടി കോടതിയിൽ നൽകാനാണ് സർക്കാർ നീക്കം. ഉപഗ്രഹ സർവേ ബഫർ സോൺ മേഖലകളെക്കുറിച്ചുള്ള ആകാശ ദൃശ്യങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് നേരിട്ട് പരിശോധിച്ചുള്ള വ്യക്തിഗത റിപ്പോർട്ട് അനുബന്ധമായി സമർപ്പിക്കാൻ അനുവാദം തേടാനാണ് ശ്രമം. എജിയോടും സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലിനോടും ഇതിന്റെ സാധ്യത തേടാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ബഫർ സോണിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നാണ് യോഗം. റവന്യൂ വനം തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഉന്നതതല യോഗങ്ങളിൽ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വനവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നമുണ്ടായാലും അതിനെ പർവ്വതീകരിക്കുകയാണ്. പാവപ്പെട്ട കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ബഫർ സോൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചർച്ച തുടങ്ങിയ വിഷയമാണ്. എന്നാൽ വാർത്തകൾ ശ്രദ്ധിച്ചാൽ തോന്നും ഇത് ഇപ്പോൾ പൊട്ടിമുളച്ച സംഭവമാണെന്ന്. സർക്കാരിനെതിരായ സമരങ്ങൾ കർഷകനെ സഹായിക്കാനല്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം ഉപഗ്രഹ സർവേ റിപ്പോർട്ടിനൊപ്പം നേരിട്ടുള്ള പരിശോധന റിപ്പോർട്ട് പിന്നീട് നൽകുമെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് സർക്കാർ ആലോചന. കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് എജിയും സ്റ്റാൻഡിംഗ് കൌൺസിലറുമായും ചർച്ച ചെയ്യും. ഇടുക്കി ജില്ലയിലെ ബഫർ സോൺ റിപ്പോർട്ടിലെ അപാകതയിൽ 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ഇടുക്കി ജില്ലാ കലക്ടർ, വില്ലേജ് ഓഫീസർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധിക്കുക. കരുതൽ മേഖല ഉൾപ്പെടുന്ന 4 പ്രദേശങ്ങളിലെ വൈൽഡ് ലൈഫ് വാർഡന്മാരും സമിതിയിലുണ്ടാവും. എത്രയും പെട്ടെന്ന് നേരിട്ട് സ്ഥല പരിശോധന നടത്താനാണ് നിർദ്ദേശം. ഉപഗ്രഹ സർവേയിൽ അധികമായി ഉൾപ്പെട്ടിരിക്കുന്ന ജനവാസ മേഖലകൾ ഏതെല്ലാം, വിട്ടുപോയ പ്രദേശങ്ങൾ ഏതെല്ലാം എന്നിവ കണ്ടെത്തി സമഗ്ര റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേസമയം തന്നെ ബഫർ സോൺ ആശങ്ക തീർക്കാനുള്ള തുടർ നടപടി സ്വീകരിക്കാൻ ഇന്ന് 2 നിർണായക യോഗങ്ങൾ ചേരും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ട സമീപനം ചർച്ച ചെയ്യും. വിദഗ്ധ സമിതി യോഗത്തിൽ ഉപഗ്രഹ സർവേ റിപ്പോർട്ടിൽ പരാതി നൽകാനുള്ള സമയപരിധി നീട്ടാനാണ് ധാരണ. ബഫർ സോൺ വിഷയത്തിൽ കോൺഗ്രസിന്റെ സമര പ്രഖ്യാപന കൺവെൻഷനും ഇന്ന് നടക്കുന്നതാണ്. ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കർഷക സംഘടനകളുമായി ചേർന്ന് സമരം നടത്താനാണ് നീക്കം. ഗ്രൗണ്ട് സർവേ നടത്തണമെന്നാണ് കർഷകർ നിരന്തരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂരാച്ചൂണ്ടിൽ കോൺഗ്രസ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നുണ്ട്. കോഴിക്കോട് മലബാർ വന്യജീവി സങ്കേതത്തിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് നിലവിൽ അവ്യക്തതയും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഉപഗ്രഹ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം 7 പഞ്ചായത്തുകളെ ഇത് ബാധിക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടി കർഷകർ പരാതിപ്പെടുന്നത്. എന്നാൽ ഇത് ഏതൊക്കെ ഭാഗമാണെന്നത് സംബന്ധിച്ച് കൃത്യതയില്ലായിരുന്നു. ജനവാസ കേന്ദ്രങ്ങൾ, കടകൾ, സ്ഥാപനങ്ങൾ, ഇതിന്റെ തോത് എത്രത്തോളമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ സർവേ റിപ്പോർട്ട് വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഗ്രൗണ്ട് റിപ്പോർട്ട് വേണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. ഇപ്പോൾ കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്.